ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കനേഡിയൻ ഡയറീസ്. ഇന്ന് ഞങ്ങളുള്ളത് കാൽഗരി സൂയിലെ ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റിലാണ്. ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആഫ്രിക്കൻ സിക്ലിഡ്സിനെയാണ്. ഈ ഫിഷിനെ പറയുന്നത് സിക്ലിഡ്സ് എന്നാണ്. സിക്ലിഡ് ഫാമിലിയിൽ പെടുന്ന ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ്. ഒരുപാട് വെറൈറ്റി ഓഫ് വൈബ്രൻറ്റ് കളേഴ്സിൽ നമുക്ക് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സിനെ കാണാൻ വേണ്ടി പറ്റും. ലേക്ക് മലാവിയിലാണ് നമുക്ക് കൂടുതലും ഈ ആഫ്രിക്കൻ സിക്ലിഡ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. യെല്ലോ ലാബ് സിക്ലിഡ്സ്, പീകോക്ക് സിക്ലിഡ്സ്, ഒറാട്ടസ് സിക്ലിഡ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ സിക്ലിഡ്സ് അവൈലബിൾ ആണ്. മറ്റ് ഫിഷുകളെ അപേക്ഷിച്ച് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ് കുറച്ച് അഗ്രസീവും ടെറിറ്റോറിയലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ഫിഷ് കീപ്പർ ആണെങ്കിൽ ആഫ്രിക്കൻ സിക്ലിഡ്സ് അത്ര സ്യൂട്ടബിൾ അല്ല. ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ് ഫുള്ളി ഗ്രോൺ ആകുമ്പം അപ് ടു 2 to 12 inches വരെ വളരും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 6 to 10 years ആണ്. ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ലോക്കൽ എക്വേറിയം സ്റ്റോറിലും വൈഡ്ലി കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷാണ് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ്. ആഫ്രിക്കൻ സിക്ലിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കെയറിങ് ആവശ്യമുള്ള ഒരു ഫിഷാണ് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ് എന്ന് പറയുന്നത്. നോർമലി ഒരു ബിഗിനർ ഫിഷ് കീപ്പറിന് ഈ ഒരു ഫിഷിനെ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഈ ആഫ്രിക്കൻ സിക്ലിഡ്സിന് ഒരു ട്രോപ്പിക്കൽ ഫ്രഷ് വാട്ടർ ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്ത ഒരു അക്വേറിയമാണ് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സിന് ആവശ്യം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വെള്ളം, അതായത് അക്വേറിയത്തിലെ വെള്ളം ഹാർഡ് വാട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ പി എച്ച് ലെവൽ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഒരുപാട് കോൾഡ് ആവാനും പാടില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സ്, ഹോളോ ടാങ്കിൻ്റെ ഡെക്കറേഷൻസ് ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്ത രീതിയിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ മാറിയാലോ അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ലെവൽ മാറിയാലോ പെട്ടെന്ന് തന്നെ സിക്ലിഡ്സിനെ എഫക്റ്റ് ചെയ്യും. സോ ഒരുപാട് കെയറിങ്ങും പേഷ്യൻസ് ഒക്കെ വേണ്ടുന്ന ഒരു ടാസ്ക്കാണ് ആഫ്രിക്കൻ സിക്ലിഡ്സിൻ്റെ. ആഫ്രിക്കൻ സിക്ലിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൗത്ത് ബ്രൂഡേഴ്സ് ആണ്. മൗത്ത് ബ്രൂഡേഴ്സ് എന്ന് പറയുമ്പം ഇത് മുട്ട ഇട്ടതിന് ശേഷം ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യും. മെയിലും ഫീമെയിലും കൂടെ ഇതിനെ ഫെർട്ടിലൈസ് ചെയ്ത് ഈ ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗിനെ ഇവർ മൗത്തിലേക്ക് എടുക്കും. അങ്ങനെ മൗത്തിലേക്ക് എടുത്തിട്ട് ഇത് വിരിയുന്നവരെ ഇത് വായിൽ തന്നെ അത് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിരിയാറായി കുറച്ചൊന്ന് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് പുറത്തേക്ക്, ഈ വിരിഞ്ഞ മുട്ടകളെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മൗത്ത് ബ്രൂഡേഴ്സ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ സിക്ലിഡ്സിൽ തന്നെ ഒന്നോ രണ്ടോ സ്പീഷീസൊക്കെ നോർമലി ഫിഷ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹൈഡിങ് പ്ലേസൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് മുട്ടയിട്ട് അവിടെ അത് വിരിയുന്നവരെ അതിനെ ഗാർഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു സ്റ്റൈലും ഈ ആഫ്രിക്കൻ സിക്ലിഡ്സിനുണ്ട്. പക്ഷേ ഇതിൽ ഭൂരിഭാഗം പേരും മൗത്ത് ബ്രൂഡേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ആഫ്രിക്കൻ സിക്ലിഡ്സിനെ നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഫിഷ് കീപ്പറിന് ആഫ്രിക്കൻ സിക്ലിഡ്സ് വളരെ എൻജോയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വൈബ്രൻറ്റ് കളേഴ്സിൽ നമുക്കിതിനെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്ക് ബ്രൈറ്റൺ അപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസാണ് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ കൂടുതലായിട്ട് സിക്ലിഡ്സിനെ കുറിച്ച് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലും സിക്ലിഡ്സ് ഉണ്ടായിരുന്നു. ഒരു വലിയ അക്വേറിയം നിറയെ ഞങ്ങൾക്ക് സിക്ലിഡ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് സിക്ലിഡ്സിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിക്ലിഡ്സ് ബ്രീഡർ കൂടെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. സോ ഇതിനെക്കുറിച്ച് കുറച്ച് ധാരണയൊക്കെ എനിക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇത് എത്രമാത്രം റിസ്കി ആണെന്നും എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നും എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. സോ ഇത് ഈ റെയിൻ ഫോറസ്റ്റിലെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ഡ് ആയിരുന്നു ഇത് കണ്ടതിന് ശേഷം. കാരണം കാനഡയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ സിക്ലിഡ്സിനെ, അതായത് സിക്ലിഡ്സിനെ കാണുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക്സ് ഫോർ വാച്ചിങ് കനേഡിയൻ ഡയറീസ്.